നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലടക്കം കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. പലയിടത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. പല ജില്ലകളിലും അലേർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും മഴ അതീവ നാശം വിതച്ചാണ് പെയ്യുന്നത്. അതിലേറ്റവും കൂടുതൽ നാശം വിതച്ചിരിക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. തീരദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ ഗുജറാത്തിലെ വിവിധ ജില്ലകളിലായി മഴയിൽ 15 ആളുകളാണ് ഇതുവരെയായിട്ടും മരിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏകദേശം 23,000 ആളുകളെ ഒഴിപ്പിക്കുകയും 300 പേരെ രക്ഷിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ പെയ്യുമെന്ന് പ്രവചിച്ച ഗുജറാത്ത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ചിരുന്നു. കനത്ത മഴയെ തുടർന്ന് കരകവിഞ്ഞൊഴുകുന്ന നദികളിലും അഴുക്കുചാലുകളിലും കായലുകളിലും ആരും ഇറങ്ങാതിരിക്കാൻ പോലീസിന്റെ സഹായത്തോടെ പൂർണ്ണ ജാഗ്രതയും പുലർത്താൻ ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഇതിനു പുറമെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രത്യേക മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും കർശനമായി പാലിക്കണമെന്നും തീരപ്രദേശങ്ങളിലെ ജില്ലാ കളക്ടർമാരോട് അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എക്സിൽ ഒരു പോസ്റ്റിൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണത്തിൽ പ്രാദേശിക ഭരണകൂടത്തെ സഹായിക്കുന്ന കരസേന, വ്യോമസേന, NDRF, SDRF ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും പട്ടേലിന് ലഭിച്ചു. തിങ്കളാഴ്ച മുതൽ മഴക്കെടുതിയിൽ 15 ജീവൻ നഷ്ടമായത്. ഗുജറാത്ത് സർക്കാർ പങ്കുവച്ച വിവരങ്ങളനുസരിച്ച് മോർബിയയിൽ ഒരാൾ മരിച്ചു, ഗാന്ധിനഗറിൽ 2, ആനന്ദിൽ 6, വഡോദരയിൽ ഒരാൾ, ഗേദയിൽ ഒരാൾ, മഹിസാഗറിൽ 2 മരിച്ചു, ബറോച്ചിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, അഹമ്മദാബാദിലും ഒരാൾ മരിച്ചു. ഏറ്റവും കൂടുതൽ ബാധിച്ച 2 പ്രദേശങ്ങളായ വഡോദരയിലും പശ്ചിമ മഹലുകളിലും ചൊവ്വാഴ്ച 12,000 ആളുകളെയാണ് ആ ഒരു പ്രദേശത്ത് നിന്ന് മാത്രം മാറ്റി താമസിപ്പിച്ചത്. ഇതുവരെ 23,870 പേരെയാണ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും 1,696 പേരെ ഈ പ്രദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നവസാരിയിൽ 1,200, വൽസാദിൽ 800, ബറൂച്ചിൽ 200, ഗേദയിൽ 235, ബോട്ടാദ് ജില്ലകളിൽ 200 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 2 ആളുകളെ ഒഴിപ്പിച്ചത്. ഒഴിപ്പിച്ചവരിൽ 75 ഗർഭിണികൾ ഉൾപ്പെടുന്നുണ്ട്. വഡോദരയിൽ 45, ദേവഭൂമി, ദ്വാരക ജില്ലയിൽ 30 ഇവരെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായും അറിയിപ്പിൽ പറയുന്നുണ്ട്. ഗുജറാത്തിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിലും സംസ്ഥാനത്തെ പല നദികളും അപകടനില മറികടന്നു. സംസ്ഥാനത്തെ ഭറൂച്ച് ജില്ലയിൽ മധ്യപ്രദേശിനോട് ചേർന്നുള്ള അണക്കെട്ടിലെ ജലം തുടർച്ചയായി ഒഴുകിയെത്തിയതിനെ തുടർന്ന് നർമ്മദാ നദി ഗോൾഡൻ ബ്രിഡ്ജിൽ 24 അപകടനില മറികടന്നതിനെ തുടർന്ന് നിരവധി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അതുപോലെ വഡോദര ജില്ലയിൽ വിശ്വാമിത്രി നദി ചൊവ്വാഴ്ച പുലർത്തി 25 അപകടരേഖ കടന്നതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന 3,000 ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഗുജറാത്തിലും സൌരാഷ്ട്ര മേഖലയുടെ ചില ഭാഗങ്ങളിലും അടുത്ത കുറച്ച് ദിവസത്തേക്ക് അസാധാരണമായ കനത്ത മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ ബുള്ളറ്റിൻ അനുസരിച്ച് ഓഗസ്റ്റ് 29 വരെ ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് പല ജില്ലകളിലും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും അതിശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. അസാധാരണമായ കനത്ത മഴ മുന്നറിയിപ്പ് അപൂർവവും തീവ്രവുമായ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഗുരുതരമായ തടസ്സങ്ങളിലേക്ക് നയിക്കുകയും ജീവനും സ്വത്തിനും കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.